പെരുമ്പാവൂരിൻ്റെ സംഗീതം അദ്ദേഹം ശാസ്ത്രീയ സംഗീതവുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു അനുഭവം ഈ ഒരു പാട്ടിൽ. ഞാൻ രവിചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സുജുവിൻ്റെ കൂടെയാണ്. സുജു ഒരു പാട്ട് പഠിക്കാനായിട്ട് ആകാശവാണിയിൽ യമുനി സ്വരരാഗ ഗായിക എന്ന് പറയുന്ന ഗാനം പഠിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ സുജുവിനോട് പോയി, ഞാനും അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ഈ പാട്ട്. അപ്പോൾ ഞാൻ അന്ന് എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ്, എട്ടിലോ ഒമ്പതിലോ മറ്റോ ആണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നെ ആകാശവാണിയിലൊരു ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആവുന്നത് 79 അവരുടെ ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട് ഓൾ ഇന്ത്യ. അതിന് സമ്മാനം കിട്ടി അങ്ങനെ അവിടെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആവുകയാണ്. ആദ്യം മുതലേ രവിചേട്ടനാണ് എനിക്ക് പാട്ടിലൊക്കെ പറഞ്ഞു തന്നിരുന്നത്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. പിന്നെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഈ ബേസിക്കായിട്ടുള്ള ഒരുപാട് ആൽബംസിൽ പാടിയിരുന്നു. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ അന്ന് നിരവധിയുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങളെല്ലാം തന്നെ ഓരോരോ രാഗം ബേസ്ഡ് ആയിരിക്കും. അദ്ദേഹം ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ക്ലാസിസിസം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രീയത എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ രാഗം അതിൻ്റെ ഒരു മിട്ടിടുന്നതും അതെങ്ങനെയാണ് ഈ രാഗം ചേരുന്നതെന്നും ഈ രാഗത്തിൽ നിന്നൊരു അന്യസ്വരം മാറ്റിയത് മറ്റൊരു രാഗം, അദ്ദേഹം അത് ത്രൂ ഔട്ട് ലളിതഗാനങ്ങളെ ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പോൾ കേട്ട ഈ പാട്ടെന്ന് പറയുന്ന ഒന്നാം രാഗം പാടി എന്ന് പറയുന്നത് ശരിക്ക് രീതികൗള എന്ന് പറയുന്ന രാഗം മാത്രം ബേസ് ചെയ്തിട്ടാണ്. അത് ഒരു അമ്പലത്തിന് ചുറ്റും പിക്ചറൈസ് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, നാഗസ്വരം, ഇടയ്ക്ക, ചെണ്ട, ഇതൊക്കെയാണ് അതിനകത്ത് ആ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് പാട്ട് പഠിച്ച് പാടുകയായിരുന്നല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. അതെ. അപ്പം ആ ഒരു ഇപ്പോഴാണെങ്കിൽ നമുക്ക് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അന്നാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ടി വരുമായിരുന്നില്ലേ ഒരു പാട്ടൊക്കെ? അങ്ങനെ ദിവസങ്ങളോളം പാടിയിട്ടുള്ള പാട്ടിലാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു 13 കൊണ്ട് നമ്മൾ അവിടെ തന്നെ താമസിച്ചു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പിൽക്കാലത്ത് ഞാൻ ജോൺസേട്ടിന് പാടാനായിട്ട് ചെല്ലുമ്പോഴും ഒരു ദിവസം 2-3 പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ കാലത്തെ ഒരു 7-1 കോൾ ഷീറ്റ് ആണെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻസൊക്കെ ബാലൻസ് ചെയ്തൊരു 9:30 വരും. അപ്പോൾ അപ്പോഴായിരിക്കും ആ മെലഡി എന്ന് പറയുന്ന പാട്ടിൻ്റെ ട്യൂൺ നമ്മളെ പഠിപ്പിക്കുന്നത് ലിറിക്സോടുകൂടി. അപ്പോൾ തന്നെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് പാടുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ആകാശവാണിയുടെ ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു കനത്തൊരു അനുഭവമായിരുന്നു. കാരണം ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക എന്ന് പറയുന്ന പോലെ ആകാശവാണിയിൽ അന്ന് ടൈറ്റൻസാണ് ഈ സംഗീതത്തിലെല്ലാം. എം ജി രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആർ സോമശേഖരൻ, അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അസാധ്യമായി പിന്നണിയിൽ വായിക്കുന്ന കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴൽ, ആർ വെങ്കട്ടരാമൻ വീണ, എസ് എ സ്വാമി ഗിറ്റാറ്, കരമനമണി തബല, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ ചേട്ടൻ മൃദംഗം. അപ്പോൾ ഈ ഒരു വലിയ വലിയ ആൾക്കാരുടെ കൂടെയൊക്കെയാണ് ലളിത സംഗീതം അവർ തന്നെയായിരിക്കും അക്കമ്പനി ചെയ്യുന്നത്. പലപ്പോഴും ഒരു സെറ്റ് പാറ്റേൺ ഇല്ല അതിനകത്ത്. ഇപ്പോൾ ഒരു പാട്ട് ഒരു പല്ലവി കഴിഞ്ഞിട്ട് ഇവിടെ അനുപല്ലവി തുടങ്ങണമെന്നില്ല. അവരൊരു 4 താളോട്ടം വായിക്കും. അത് ഓരോ പ്രാവശ്യവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പല പല കാര്യങ്ങളായിരിക്കും അവർ വായിക്കുന്നത് രാഗം ബേസ് ചെയ്ത്. വളരെ അലർട്ട്, അവർക്കൊരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട്, അവരുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പം നമ്മൾ പാടുന്ന ആളെപ്പോഴും അലർട്ടായിരിക്കും, എവിടെ ഇത് നിൽക്കുന്നു, എവിടെ തുടങ്ങണം എന്നുള്ളത്. ഞാൻ സിനിമാ രംഗത്തെത്തിയപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു അടുക്കും ചിട്ട അവിടെയുണ്ട്. കാരണം കൃത്യമായ നൊട്ടേഷൻസ് കൊടുത്താൽ അത് മാത്രമേ അതിനകത്ത് വായിക്കുള്ളൂ. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി പാടുന്നത്. പിന്നെ കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് കുറച്ചും കൂടെ നല്ല മൈക്രോഫോൺസ് ഉണ്ട്, നല്ല റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എനിക്ക് അന്ന്. അപ്പോൾ ആകാശവാണിയിലൊരു പ്രാരംഭ പാടെന്ന് പറയുന്നത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സംഗീത സംവിധായകരിങ്ങനെ ഇരുത്തി പഠിപ്പിച്ചൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ അത് അതുപോലെ ഉണ്ടോ? പുതിയ തലമുറ വളരെ കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ഇപ്പം ചിലരൊക്കെ നന്നായിട്ട് പാടുന്ന ചില സംഗീത സംവിധായകരുണ്ട്, അവർ കറക്റ്റായിട്ട് എന്നെ പാടി പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പോൾ അല്ലാത്തവർ ചിലപ്പോൾ ഒരു ട്രാക്കിനകത്ത്, ഒരു കമ്പ്യൂട്ടർ ട്രാക്കിനകത്ത് നമുക്കൊരു വോയിസ് ആരെങ്കിലും ഒരാൾ പാടിയ ഒരു ഗൈഡായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ പാടാനായിട്ട് മൈക്രോഫോണിൻ്റെ മുന്നിലെത്തുമ്പോൾ നിന്ന് പാടുമ്പോൾ അദ്ദേഹം തൊട്ടപ്പുറത്ത് കാണും. അപ്പോൾ പല പല കറക്ഷൻസും അപ്പോൾ ഉണ്ടാക്കുന്ന ഇന്നൊവേഷൻസും സമയമെടുത്ത് ചെയ്യാം. പണ്ടൊരു സമയം ക്ലിപ്തമായിരുന്നു. ഇപ്പോൾ സമയം വളരെയധികമാണ്. നമുക്ക് ഒരു ദിവസം പാടി അടുത്ത ദിവസം വന്ന് പാടാം, ഒരു വരി മാറ്റി പാടാം. അപ്പോൾ ടെക്നിക്കലായിട്ട് നമുക്ക് സാങ്കേതികമായിട്ട് നമുക്ക് ഒരുപാട് വിദ്യകൾ അതിനകത്ത് കാണിക്കാൻ പറ്റും. പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രുതി ചേർക്കാൻ പറ്റും, പണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ ആ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഇത്രയും കലാകാരന്മാർ നിന്നിട്ട് അവരുടെ ഒരു എഫേർട്ടാണ് അപ്പോൾ പൂവണിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു നിമിഷത്തിനുണ്ട്. അതിനകത്ത് വലിയൊരു പെർഫെക്ഷൻ ഒരു പക്ഷേ കണ്ടു എന്ന് വരില്ല. പക്ഷെ ഒരു മുഴുവൻ ഒരു ടൊട്ടാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം അതിനുണ്ട്. അപ്പം ഒരു ഗുണനിലവാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഴയ ശൈലിയിലാണോ പുതിയ ശൈലിയിലാണോ മികച്ച പാട്ടുകൾ?
പണ്ടും പാടിയിട്ടുണ്ട്, ഇന്നും പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു വേർതിരിവ് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സാങ്കേതികത്വത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നിലേക്ക് വന്നു. ഇപ്പം രചന എന്ന് പറയുന്ന കാര്യം ഒരുപാട് പുറകിലേക്ക് പോയിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് രചന ചിലപ്പോൾ അത്രമാത്രം കവിത്വത്തിനൊന്നും ആവശ്യം കാണില്ല. നമുക്ക് അസാധ്യമായ കവികൾ നമുക്കിപ്പോഴും ഉണ്ട്. കവികളായിരിക്കുമ്പോൾ തന്നെ ഗാനരചയിതാക്കൾ ആയിട്ട് പ്രവർത്തിക്കുന്ന റഫീഖ് അഹമ്മദും കൈതപ്രവും ഷിബു ചക്രവർത്തി ഇവരൊക്കെ ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും സിനിമയ്ക്കകത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരുടെ പ്രൈവറ്റായിട്ട് അവരുടെ നമ്മൾ പല പല മാസികൾ അവരുടെ കവിതകൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ സിനിമയിൽ അവർക്ക് ആവശ്യമുള്ളല്ലേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലൊരു പാട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാലത്ത് സിനിമയിൽ വിഷ്വൽ കഥയായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് രാഗനിബദ്ധമായിരുന്നു. സിറ്റുവേഷൻ കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു പലരും അന്ന്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു രാഗനിബദ്ധമായിട്ടുള്ളൊരു സംഗീതത്തിൻ്റെ ആവശ്യമില്ല. ഭാഷ വളരെ കൊളോക്കിലായി, രചനയിൽ കവിത്വം കുറഞ്ഞു. പക്ഷേ സിനിമയ്ക്ക് അതേ ആവശ്യമുള്ളൂ. സിനിമ വിട്ടിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പാട്ടിനാരും കൽപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ പണ്ട് കാലത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം തന്നെ സിനിമ, ഇപ്പം ഞാൻ പറയണം, അതെല്ലാം സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമകളായിരുന്നു. ഇപ്പോൾ 1 മുതൽ 0 വരെയാണെങ്കിലും ഉണരുമീ ഗാനം 3-ാം പക്കം, 1-ാം രാഗം പാടി തൂവാനത്തുമ്പികൾ, ചന്ദനമണിവാതിൽ പാതിചാരി, മരിക്കുന്നില്ല ഞാൻ, ഇതൊക്കെ സാമ്പത്തികമായി വിജയിക്കാത്ത ചിത്രങ്ങളാണ്. പക്ഷേ പാട്ടുകൾ മിക്കവാറും സിനിമയ്ക്ക് വെളിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതൊരു കാരണം എന്ന് പറയുന്നത്, അന്ന് പാട്ട് കേൾക്കാനുള്ള ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് ആകാശവാണി മാത്രമാണ്, റേഡിയോ മാത്രമാണ്. നമുക്ക് ചുറ്റും ഇത് ബോംബാർഡഡ് വിത്ത് മ്യൂസിക്കാണ്, നമുക്ക് പല പല രീതിയിൽ. അപ്പോൾ ഇതിനിടയിൽ ആൾക്കാർക്ക് സമയമില്ല അത് എന്തൊക്കെയെന്ന് വേർതിരിച്ചറിയാനും കേൾക്കാനും ഉള്ള ഒരു അവസരമില്ല. പക്ഷേ സംഗീതത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന, അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, സംഗീത ആസ്വാദകരുണ്ട്, അവർക്കറിയാം. അതൊരു ചില സെക്ഷൻ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ നല്ല സംഗീതം ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് കൃത്യമായിട്ടത് എത്തുന്നുണ്ടോ, റീച്ച് ചെയ്യേണ്ട അടുത്ത് റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. നമ്മൾ കവിതകളെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് കവിതകൾ നല്ല ഈണത്തിൽ പുതിയൊരു രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സുഗതകുമാരി ടീച്ചറിന്റെ പവിഴമല്ലി. അപ്പോൾ ഈ കവിതകൾ പുതിയ രീതിയിൽ കൊണ്ടുവന്നതിൻ്റെ അതിനെ പറ്റിയിട്ട് ആ ഒരു അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിൽ എത്രത്തോളം സന്തോഷം കണ്ടിട്ടുണ്ട്? കവിത പാടുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സുരേഷ് ബഹറിനിൽ കടമനിട്ട ചേട്ടൻ്റെ ശാന്ത 2 എപ്പിസോഡിലൊരു ടെലിഫിലിം ആക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കവിത പാടാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഫിക്ഷനാണ്, അതിനകത്ത് ഡയലോഗ്സ് ഉണ്ട്, അത് മുഴുവൻ കരമന ജനാർദ്ദൻ നായരേട്ടനാണെന്ന്, ആ ടെലിഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് MJ എന്നാണ് അതിൻ്റെ സംഗീതം. അങ്ങനെ കവിത പാടുന്ന സമയത്ത് ഒരു 99 മറ്റോ ആയിരിക്കും, ആ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കുന്നത്. സാധാരണ ലളിതഗാനം എന്ന് പറയുമ്പോൾ വളരെ പരിമിതമാണ്, നമ്മളൊരു പല്ലവി, ഒരു ചരണം, 2 ചരണം അത്രയേ ഉള്ളൂ, അനുപല്ലവി, ചരണം, പല്ലവി. കവിതയിൽ അങ്ങനത്തെ ഒരു പരിമിതിയിൽ ഇങ്ങനെ ആശയങ്ങൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വിടരുകയാണ്. ഇങ്ങനെ അത് പാടുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വൈ നോട്ട് ദിസ്? ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2000 ആയപ്പോഴേക്കും കുറച്ച് ഈ രചന പുറകിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകൾ എന്തുകൊണ്ട് എടുത്ത് സംഗീതം നൽകി ചെയ്യുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും റിസ്ക്കായിട്ട് കാവ്യരാഗം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ആദ്യം ചെയ്യായിരുന്നു. അതിനെ തുടർന്ന് വളരെയധികം സക്സസ്ഫുൾ ആയതാണ് ശരിക്കും കാവ്യഗീതകൾ. ഏറ്റവും വിജയിച്ചത് കാവ്യഗീതകൾ വോളിയം 1 & 2. അത് തുടർന്നുകൊണ്ട് ഞങ്ങൾ സഹയാത്രിക എന്ന് പറഞ്ഞിട്ട് ഓൻമി കുറുപ്പ് സാറിൻ്റെ ഒരു 10 ഗസൽസ്, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സംഗീതം, അതിനൊരു നിഷ എപ്പോഴും ഉണ്ട് നമുക്ക്. അതൊരുപക്ഷെ സിനിമാ ഗാനങ്ങൾ പോകുന്ന പോലെ ലക്ഷങ്ങൾ വിറ്റു പോവുകയോ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ആദായം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അത് ഒരു ആ ഒരു നിഷിലേക്ക് അത് കൃത്യമായിട്ട് എത്തും. അത് എനിക്കത് പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പാട്ടിൽ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനുണ്ട്, അവരെപ്പോഴും ഞാനുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനത് ഇറങ്ങിത്തിരിക്കുന്നത്. പിൽക്കാലത്ത് അത് വളരെയധികം ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളെക്കാട്ടിലൊക്കെ ഏറെ ഈ കവിതകൾ റിംഗ് ടോൺ ആയിട്ടും, ഞാൻ റിംഗ് ടോൺ എന്ന് പറയുന്നത് അതിൻ്റെ പോപ്പുലാരിറ്റിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നേ ഉള്ളൂ. ആർദ്രമീ ധനുമാസരാവുകൾ എന്ന് പറയുന്ന കക്കാടിൻ്റെ ഒരുപാട് സബലമീ യാത്രയൊക്കെ ശരിക്കും വായിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു എത്തേണ്ട ഒരു സ്ഥലത്ത് എത്തി. ഓഫ്കോഴ്സ് അതിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, അയാളെ കവിതയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അതിൻ്റെ സാമ്പത്തികമായ വിജയം വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും പിന്നെ അതിനോടുള്ള ക്രിറ്റിസം പലരും അങ്ങനെ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കാണ്ടായി. എനിക്ക് അതിനകത്ത് ഒരുപാട് കവിതകൾ ഞാൻ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത്, ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ എനിക്ക്
അങ്ങേയറ്റം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് ബാലനെ. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. വിജയലക്ഷ്മി ഓൾസോ വിജയലക്ഷ്മിയുടെ കവിതകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിനകത്ത് സന്ദർശനം എന്നൊരു കവിതയുണ്ട്. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു ഞാൻ. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കവിതകളാണ്. വായിക്കുമ്പോൾ തന്നെ നല്ല പ്രണയാതുരമായ കവിതകളാണ്.